ഇന്ന് നമുക്ക് 11 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഒരൊറ്റ കോഡിലൂടെ പഠിക്കാം. ആദ്യമായി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം. തേർഡ് ക്വസ്റ്റ്യൻ, ഗോവ വിമോചന സമരം നടന്ന വർഷം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ആംനസ്റ്റി ഇൻ്റർനാഷണൽ രൂപീകരിച്ച വർഷം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചേരിചേര പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം. സിക്സ്ത് ക്വസ്റ്റ്യൻ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിലവിൽ വന്ന വർഷം. സെവൻത്ത് ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം. എയ്ത്ത് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് റിലീസായ വർഷം. നയൻത്ത് ക്വസ്റ്റ്യൻ, പശ്ചിമപൂർവ ജർമ്മനികളെ തമ്മിൽ വേർതിരിക്കുന്ന ബെർലിൻ മതിൽ പണിത വർഷം. ടെൻത്ത് ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ വർഷം. ലെവൻത്ത് ക്വസ്റ്റ്യൻ, കേരള പോസ്റ്റൽ സർക്കിൾ പ്രവർത്തനം ആരംഭിച്ച വർഷം. ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാം ഉത്തരം ഒരൊറ്റ ഉത്തരമാണ്, അതായത് 1961. ഇനി ഇത് നമുക്ക് എങ്ങനെയൊരു കോഡിലൂടെ പഠിക്കാമെന്ന് നോക്കാം. അർജുനൻ ഓണം കാണാൻ ഗോവയിലെ ആംനസ്റ്റി ചേരിയിലൂടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും സ്ത്രീധനം കിട്ടിയ കണ്ടം വെച്ച കൂട്ടുമിട്ട് ബെർലിൻ മതിൽ ചാടി ബഹിരാകാശത്തെ കേരള പോസ്റ്റൽ സർക്കിളിൽ എത്തി. ഇതാണ് ഇത് ഓർത്തു വെക്കാനുള്ള കോഡ്. കോഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോഡിൽ 1961 എന്നത് അതിൻ്റെ ഉത്തരത്തെയും, അർജുനൻ എന്നത് അർജുന അവാർഡിനെയും, ഓണം എന്നത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചതും, ഗോവയിലെ എന്ന് പറയുന്നത് ഗോവ വിമോചന സമരം നടന്നതും, ആംനസ്റ്റി എന്ന് പറയുന്നത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ രൂപീകരിച്ച വർഷവും, ആംനസ്റ്റി ചേരി എന്നത് ചേരിചേര പ്രസ്ഥാനത്തെയും, കേന്ദ്രീയ വിദ്യാലയം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാലയം നിലവിൽ വന്ന വർഷത്തെയും, സ്ത്രീധനം കിട്ടിയ, അതായത് സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീധന നിരോധന നിയമം വന്ന വർഷം, പിന്നെ കണ്ടം വെച്ച കോട്ട്, സ്ത്രീധനം കിട്ടിയ കണ്ടം വെച്ച കോട്ട് എന്നത് മലയാളത്തിലെ ആദ്യ കളർ സിനിമയായ കണ്ടം വെച്ച കോട്ട്, ജർമ്മനിയിലെ ബെർലിൻ മതിൽ ചാടിയ, അതായത് ബെർലിൻ മതിൽ പണിത വർഷം 1961, ബെർലിൻ മതിൽ ചാടി ബഹിരാകാശത്ത്, അതായത് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് പോയത്, ബഹിരാകാശത്തെ കേരള പോസ്റ്റൽ സർക്കിളിൽ എത്തി. കേരള പോസ്റ്റൽ സർക്കിൾ എന്ന് പറയുന്നത് 1961 ആരംഭിച്ചത്. ഇതാണ് കോഡ്. എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. താങ്ക് യു.